മന്ത്രി സജി ചെറിയാൻ ഗുരുതരമായ ഭരണഘടനാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാനുള്ള അവകാശമില്ല. ഇന്ത്യൻ ഭരണഘടനയെയും ഭരണഘടന എഴുതിയവരെയും ഭരണഘടനയെയും വളരെ ഗുരുതരമായ നിലയിലാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. ഇന്ന് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിൽ വരുന്ന ഒരു മന്ത്രിക്ക് എങ്ങനെയാണ് ആ ഭരണഘടനയെ ഇത്ര മോശമായി ചിത്രീകരിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഭരണഘടന തൊട്ട് ഭരണഘടനാനുസൃതമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന ഒരു മന്ത്രിക്ക് ഭരണഘടനയെ ഇത്ര മോശമായി വിമർശിച്ചുകൊണ്ട് എങ്ങനെ അധികാരത്തിൽ തുടരാൻ കഴിയും? വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. ഇന്ന് തന്നെ മന്ത്രിയെ പുറത്താക്കാൻ അല്ലെങ്കിൽ മന്ത്രിയുടെ രാജി വാങ്ങാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രി തയ്യാറാവുകയാണ് വേണ്ടത്. ഇത് ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനായ ഒരു മന്ത്രി ഭരണഘടനയെ ഇത്ര മോശമായി ചിത്രീകരിച്ചിട്ട് അധികാരത്തിൽ തുടരുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ജനാധിപത്യവും മതേതരത്വമൊക്കെ കുന്തവും കുടച്ചക്രവുമാണ് എന്ന് പറയുന്ന ഒരു മന്ത്രിക്ക് എങ്ങനെ അധികാരത്തിൽ തുടരാൻ കഴിയും? അതുകൊണ്ട് മന്ത്രി ഉടനടി രാജിവെക്കണം, മന്ത്രിയുടെ രാജി ഗവർണർ അംഗീകരിക്കണം. ഇത് നമ്മുടെ നാടിൻ്റെ ജനാധിപത്യ പാരമ്പര്യങ്ങൾക്കനുസൃതമായി മാത്രമേ ഒരു മന്ത്രിക്കോ ഗവൺമെൻറ്റിനോ പ്രവർത്തിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഒരു മന്ത്രിക്കും പ്രവർത്തിക്കാൻ കഴിയില്ല. ഭരണഘടനാ വിരുദ്ധമായി ഒരു ഗവൺമെൻറ്റിനും പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സജി ചെറിയാൻ ഉടനടി രാജിവെക്കണം. അദ്ദേഹം രാജിവെക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ രാജി വാങ്ങണം, അല്ലെങ്കിൽ അടിയന്തരമായി ഗവർണറുടെ ഇടപെടൽ വേണം എന്ന് കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. കാരണം ഇത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു വലിയ ഭരണഘടനാ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജി ഉടനടി ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അത് ഞങ്ങൾ ആലോചിക്കും, നിയമപരമായി എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ആലോചിക്കും. ആദ്യം ഗവൺമെൻറ്റിൻ്റെ നടപടി എന്താണെന്ന് അറിയട്ടെ, ആദ്യം മുഖ്യമന്ത്രി എന്താണ് ചെയ്യുന്നതെന്ന് അറിയട്ടെ, അത് കഴിഞ്ഞ് ഗവർണർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയട്ടെ, അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഏതായാലും അസാധാരണമായ ഒരു നടപടിയാണ്. സമീപകാല കേരള രാഷ്ട്രീയത്തിൽ ആർ ബാലകൃഷ്ണപിള്ളയുടെ വിവാദമായ പഞ്ചാബ് മോഡൽ പ്രസംഗമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് അതുപോലെ തന്നെ ആ പഞ്ചാബ് മോഡൽ പ്രസംഗത്തിലൂടെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. അതേ സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ ഒരു നിമിഷം അധികാരത്തെ തുടരാനുള്ള അവകാശമില്ല. അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്.